നമസ്കാരം, ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. ഹമാസ് ഭീകരരുടെ ആക്രമണത്തിൽ ഇസ്രായേലിന് പിന്തുണ ഉറപ്പാക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. വെള്ളിയാഴ്ചയാണ് ബ്ലിങ്കൻ ടെൽ അവീവിൽ എത്തുന്നത്. ഇത് രണ്ടാം തവണയാണ് അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ സന്ദർശനം. യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിൻ്റെ യുദ്ധ പുരോഗതിയും കൂടുതൽ സഹായങ്ങൾ വേണമോ എന്നറിയാനും ഹമാസിൻ്റെ പതനം എത്ര നാളുകൊണ്ട് പൂർത്തിയാകും എന്നുമൊക്കെ അറിയുകയാണ് ലക്ഷ്യം. ഇതോടൊപ്പം ഗാസയിലെ സാധാരണക്കാർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള നടപടിയും മാനുഷിക ഇടനാഴിയിലൂടെയുള്ള രക്ഷാപ്രവർത്തനവും മരുന്നും ഭക്ഷണവും വെള്ളവും എത്തിക്കലും ചർച്ചയാകും. ഇസ്രായേൽ സർക്കാർ അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി സെക്രട്ടറി ബ്ലിങ്കൻ വെള്ളിയാഴ്ച ഇസ്രായേലിലേക്ക് പോകും. പ്രശ്നബാധിത മേഖലകളും സന്ദർശിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇസ്രായേൽ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇക്കാര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹമാസ് തീവ്രവാദികളുടെ അപ്രതീക്ഷിത ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കൻ പിന്തുണ അറിയിക്കാനായിരുന്നു അദ്ദേഹം നേരത്തെ ഇസ്രായേലിൽ എത്തിയത്. ഹമാസ് ഭീകരർക്കെതിരെ തുടരുന്ന ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഒക്ടോബർ 18 അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനൊപ്പം ഒരു ദിവസത്തെ ടെൽ അവീവ് സന്ദർശനത്തിനിടെ ഇസ്രായേൽ സർക്കാർ ഉദ്യോഗസ്ഥരുമായും ഹമാസ് ഭീകരരുടെ ആക്രമണത്തിന് ഇരയായവരുമായും കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഹമാസ് ഭീകരർ അതിർത്തി കടന്ന് നടത്തിയ ആക്രമണത്തിൽ 1400 പേർ കൊല്ലപ്പെടുകയും 230 പേർ ബന്ദികളാക്കപ്പെടുകയുമായിരുന്നു. ഇതിൽ അമേരിക്കൻ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. ഇതേ തുടർന്നാണ് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ എത്തിച്ചതും യുദ്ധത്തിനാവശ്യമായ സഹായങ്ങൾ നൽകിയതും. അതേസമയം ഗാസ അതിർത്തിക്ക് സമീപമുള്ള ജബലിയ ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവിനെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹമാസിന്റെ സെൻട്രൽ ജബലിയ ബറ്റാലിയൻ കമാൻഡർ ഇബ്രാഹിം ബിയാരി കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചത്. എന്നാൽ ഹമാസ് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഭീകരരെ അയച്ച് ആക്രമണത്തിന് തുടക്കമിട്ട നേതാക്കളിൽ ഒരാളാണ് ബിയാരി എന്ന് IDFന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഹമാസ് കമാൻഡറെ ലക്ഷ്യമിട്ടതുകൊണ്ടാണ് ക്യാമ്പിന് സമീപത്തായി ആക്രമണം നടത്തിയതെന്നും IDF വക്താവ് ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെക്ട് പറയുന്നു. പ്രദേശത്ത് നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നും ഇവർ അറിയിച്ചു. ഇസ്രായേലിന് നേരെയുള്ള ഹമാസിന്റെ നടപടികൾക്കെല്ലാം മേൽനോട്ടം വഹിച്ചിരുന്നവരിൽ പ്രധാനിയായിരുന്നു ബിയാരി. വർഷങ്ങളായി ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങളിലെല്ലാം ഇയാൾ പങ്കാളിയായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിന്റെ 11,000 ഒളിത്താവളങ്ങൾ തകർത്തിട്ടുണ്ട്. ഒളിവിൽ കഴിഞ്ഞ 50 ഭീകരരും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസയിലെ വാർത്താവിനിമയ സേവനങ്ങളും ഇന്റർനെറ്റ് സേവനങ്ങളും താറുമാറായി കഴിഞ്ഞു. യമനിലെ ഹൂതി വിമതരും ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. അറബ് രാജ്യങ്ങൾ ദുർബലമായതിനാലും അവർ രഹസ്യമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനാലും ഗാസയിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകിയാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് ഹൂതി വക്താവ് പറഞ്ഞത്. യമനിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ എയ്ലത്ത് നഗരത്തിൽ ബാലിസ്റ്റിക് ഡ്രോൺ ആക്രമണങ്ങളാണ് നടത്തിയത്. ആക്രമണം കടുപ്പിക്കുമെന്നാണ് ഹൂതികളുടെ നിലപാട്. ഇതോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ യമനും പങ്കാളിയായിരിക്കുകയാണ്. ഹമാസ് ഭീകരാക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഹൂതികൾ നടത്തുന്ന മൂന്നാമത്തെ ആക്രമണമായിരുന്നു ഇത്. എന്നാൽ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിയൻ പൗരന്മാർക്ക് പരിക്കേറ്റിട്ടില്ലെന്ന് IDF അറിയിച്ചു. ഹൂതികൾ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തിരുന്നു. ഇസ്രായേലിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ആക്രമണം ഉണ്ടായത്. ഇറാന്റെ പിന്തുണയോടെ ഹിസ്ബുള്ള ഭീകരർ ഹമാസിനൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമ്പോഴാണ് ഹൂതികളും ജൂതരുടെ നാശം ലക്ഷ്യമിട്ട് ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നത്. പാലസ്തീന്റെ വിജയത്തിനായി ഇനിയും ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് ഹൂതികളുടെ വക്താവിന്റെ പ്രതികരണം. അമേരിക്കയുടെ നാശം, ഇസ്രായേലിന്റെ നാശം, യഹൂദർ ഇല്ലാതാകണം, ഇസ്ലാം വിജയം കൈവരിക്കണം എന്നതാണ് ഹൂതി വിമതരുടെ മുദ്രാവാക്യം. ഇസ്രായേലിന്റെ ഫലപ്രദ ആയുധമായ D9R ബുൾഡോസറുകളാണ് ഹമാസിനെ തീർക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും ഈ ബുൾഡോസറുകളാണ്. ഈ ബുൾഡോസറിന്റെ സഹായത്തോടെ ഹമാസിന്റെ കുഴിബോംബുകൾ ഒഴിവാക്കി ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണ്. ഇസ്രായേൽ സൈന്യം ഇതുവരെ ഗാസയിലേക്ക് 5 മുന്നേറി കഴിഞ്ഞു. ഈ D9R ബുൾഡോസറിന്റെ ഭാരം തന്നെ 60 ആണ്.
ഇതിന് 13 ഉയരമുണ്ട്, വീതി 15. ഈ ബുൾഡോസറിന്റെ ബുള്ളറ്റ് പ്രൂഫ് കോക്പിറ്റ് ഘടിപ്പിച്ചതിനാൽ ഹമാസിന്റെ ബുള്ളറ്റുകൾ പോലും ഇതിനെ തൊടില്ല. D9R ബുൾഡോസറിന്റെ മുൻവശത്ത് ഒരു വലിയ ബ്ലേഡുമുണ്ട്. ഇടുങ്ങിയ തെരുവുകളിലേക്കും തുരങ്ക ശൃംഖലകളിലേക്കും എളുപ്പത്തിൽ തുളച്ചു കയറാൻ ഈ ടെഡി ബിയർ ബുൾഡോസറിന് കഴിയും. സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും വഴിയിലെ തടസ്സങ്ങൾ നശിപ്പിക്കാനും ഇതിന് കഴിവുണ്ട്. വെടിയുണ്ടകളെയും സ്ഫോടനങ്ങളെയും അതിജീവിക്കാനുള്ള അതിന്റെ കഴിവും അതിശക്തമാണ്. ഇതിനു പുറമെ ടാങ്കുകളും പീരങ്കികളും മറ്റ് കവചിത വാഹനങ്ങളും ഗാസയിലെ കര ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്നു. 1967 ഇസ്രായേൽ സൈന്യം അമേരിക്കൻ നിർമ്മിത ഈ ബുൾഡോസർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ ബുൾഡോസർ 2015 നവീകരിക്കുകയും സ്ലോട്ട് അർമർ ചേർക്കുകയും ചെയ്തു. അതോടെ റോക്കറ്റ് ഗ്രനേഡിന്റെ ആക്രമണത്തെയും എളുപ്പത്തിൽ നേരിടാനാകും. ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം ഈ ബുൾഡോസറുകൾ ഗാസ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നു. 100 ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യത്തിന് ഗാസയിൽ ആക്രമണം നടത്താൻ കഴിയുമെന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഓരോ ബുൾഡോസറുകളുടെയും വില $100,000. 2008-09 വർഷത്തിൽ ഓപ്പറേഷൻ കാസ്റ്റ്ലീഡിലും ഇസ്രായേൽ ഈ ബുൾഡോസറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.